സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ കാലയളവിൽ ലൈഫ് മിഷനിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും പുതിയ വീടുകളുടെ കരാർ വെക്കലും ആദ്യ ഗഡു വിതരണവും നടന്നു. ചാത്തന്നൂർ LP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CM മനോമോഹനൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാധിക രതീഷ്, രേഷ്മ, സുരേഷ് ബാബു, മറ്റ് വാർഡ് മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വീടുകളാണ് നമ്മുടെ വീടുകൾ ഉണ്ടായിരുന്നു, 1500 വീടുകൾ അപ്പുറം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനെല്ലാം ഓരോ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി ഉദ്യോഗസ്ഥർ വന്ന് 2-3 വട്ടം വന്ന് നിങ്ങളുടെ ഭാഗങ്ങളിൽ ജിയോടാഗ് അടക്കം എടുത്തുകൊണ്ടാണ് 650 ആള് ലൈഫ് വീടിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കി. ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ വീണ്ടും വെരിഫിക്കേഷൻ അപേക്ഷ എണിക്കാൻ വേണ്ടി കലക്ടർക്കും താലൂക്കിലും ഒക്കെ കൊടുക്കാൻ, ബ്ലോക്കിലൊക്കെ കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. അവിടെയും കൊടുത്ത് ചില ആളുകൾ കയറി വന്നു. പിന്നെ താലൂക്കിൽ അന്തിമ കലക്ടർക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അത് അംഗീകരിക്കുന്നതിന് വേണ്ടി, അതാത് ഇതിന് വേണ്ടി മാത്രമുള്ള ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാ വാർഡിലും 18 വാർഡിലും വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയും ആ ലിസ്റ്റിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നമുക്ക് മുന്നോട്ട് വരാനുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നുകൊണ്ട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പറയുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെപ്പോലെയുള്ള പറയുമ്പോൾ 50 വീടുകൾ അവർക്ക് ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അത് കാണിച്ചതിനാണ് 50 പേര് ഇപ്പോൾ വന്നത്. അതുപോലെ ഇതിൽ 50 പേരെ നമ്മളിപ്പോൾ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 പേർക്ക് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചു. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ലോണ് നമ്മൾക്ക് എടുക്കാൻ നിർവാഹമില്ല. കിഫ്ബിയുടെ ലോണ് നമുക്ക് ഈ 2020 കിട്ടുന്നതല്ല. 86 ആളുടെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ 86 ലോണ് പാസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈഫ് മിഷനിലേക്ക് വിളിച്ചു ചോദിക്കുകയും ഞങ്ങൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വീടുകൾ വെക്കാൻ എന്ത് ചെയ്യണം, ആ പഞ്ചായത്തും സംസ്ഥാന സർക്കാരിൻ്റെയും അതേപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പണി പൂർത്തീകരിക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞത് കിഫ്ബിയുടെ ലോൺ ബാലൻസ് എത്രയുണ്ട്, അപ്പോൾ ഇവിടെ എഗ്രിമെൻ്റ് വെച്ച 81 ആൾ എഗ്രിമെൻ്റ് വെക്കേണ്ടവിടുത്തെ 30 ആളാണ് SC വിഭാഗത്തിൽ ഇപ്പോൾ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം 50 ആളുടെ വീട് നിങ്ങൾക്ക് ലോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ആദ്യമുള്ള 50 പേരെ വിളിച്ചുകൊണ്ട് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെയധികം ആക്ഷേപങ്ങൾ വന്നു, നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ്, ആരെ നോക്കിയിട്ടാണ്, എവിടെ നോക്കിയിട്ടാണ്. ഇത് നമ്മൾക്ക് അദ്ദേഹം ഓർപ്പിച്ച പോലെ ഞങ്ങൾ മെമ്പർമാർക്ക് ആർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് ഉദ്യോഗസ്ഥരും ഇതിന് ലൈഫ് മിഷൻ ഇതിൻ്റെ കലക്ടർ അടക്കമുള്ളവരുടെ വെരിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മളുടെ ഈ അന്തിമ ലിസ്റ്റ് ഇവിടെ നടപ്പാക്കി വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഘട്ടം കൊടുക്കാതെ ഇങ്ങനെ മാറ്റിയൊക്കെയാണ്. എല്ലാവരും വരട്ടെ, ഇനി ഇതൊന്ന് നീണ്ടു നീണ്ടു പോകുമ്പോൾ നമ്മുടെ നീണ്ടു പോവുക എന്നല്ലാതെ ഒരു സമയത്തിൽ സമയബന്ധിതമായി തീർക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഈ 50 പേരെ വിളിച്ചു ചേർക്കുകയും 50 പേർക്ക് ആർക്കൊക്കെ ഇപ്പോൾ വീട് വെക്കാൻ പറ്റും അതിൻ്റെ ഒരു വെരിഫിക്കേഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പം എല്ലാവർക്കും ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ, സ്പെഷ്യാലിസ്റ്റ് OP, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.